ആരോരുമില്ലാന്നറിയായിരുന്നിട്ടും അപ്പച്ചയെ പോലും വെറുപ്പിച്ചുകൊണ്ടാ അവൻ അവളെ ഭാര്യയാക്കിയത് എന്ന് വെച്ചാ ആൾക്കാരെ ആകർഷിക്കാൻ എന്തോ ഒരു കാന്തശക്തി അവൾ കൊണ്ടെന്നർത്ഥം. അയ്യോ, അത് 100% ഉറപ്പാ. അങ്ങനെയുള്ളവളുടെ കാന്തശക്തിയിൽ വേറൊരുത്തനെ അവൾ ആകർഷിച്ചിരുന്നെങ്കിൽ ഇവിടെ നിന്ന് പടിയിറക്കി വിടായിരുന്നു. പിടിച്ചത് പുളിങ്കൊമ്പലല്ലേ, പിന്നെ പടിയിറങ്ങി പോവോ? ഇന്ന് എന്താന്നറിയില്ല, പതിവിലും കൂടുതൽ അമ്മ അവളെ സ്നേഹിക്കുവോ? അല്ല, ഇനി സ്നേഹിച്ച് കൊല്ലാനാണോ? അങ്ങനെയൊരു സംശയം ഇനി വേണ്ട അനന്തുവേട്ടാ. പാമ്പ് കടിച്ചതോടെ അമ്മ ഭയന്നു തുടങ്ങി. അവള് പിണങ്ങിയാൽ ആപത്താണെന്ന് ഏതോ മണ്ടൻ ജ്യോത്സ്യൻ പറയും ചെയ്തല്ലോ. ആ ജ്യോത്സ്യനെ കണ്ടായിരുന്നെങ്കിൽ അവന്റെ ജാതകം തീർക്കായിരുന്നു. പിന്നെ അവൻ ആരോടും ഇങ്ങനെ പറയില്ലല്ലോ. ഒരു ജയിൽപ്പുള്ളി വളർത്തിയ പെണ്ണാ, അനാഥയായ പെണ്ണ്. അവളെ അമ്മ കളഞ്ഞെങ്കിൽ എന്താ? ഞങ്ങളുടെ അമ്മയെ അവളിപ്പോ തട്ടിയെടുത്തില്ലേ? നമുക്കൊരു കുഞ്ഞില്ലാത്തത് ഒരു കുറവ് തന്നെ മഞ്ജു. മടിയിലിരുത്തി താലോലിക്കാൻ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ അപ്പച്ചിയുടെ സ്നേഹം അവളിലേക്ക് ഇത്രയും പോകില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയോട്, ഇത്തരം കാഴ്ചകൾ കാണാതിരിക്കാൻ അവള് മരിച്ചേ തീരൂ. അവളെ കെട്ടിപ്പിടിച്ച അമ്മ കരയുമായിരുന്നു, പരിസരം പോലും മറന്നു. ഇതൊക്കെ കേട്ടിട്ട് അവളെക്കാളും ദേഷ്യം എനിക്ക് അമ്മയോട് തോന്നുക. എനിക്കും അങ്ങനെ തന്നെ. അനന്തവട്ടൻ എന്തു പറയുന്നു? അപ്പച്ചിക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചെന്ന് തന്നെയാ അനന്തവട്ടനും പറയുന്നത്. ഇത്രയും നാൾ ഇതൊക്കെ അമ്മയുടെ അഭിനയമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഇപ്പൊ സംഗതി സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കൊരു കുഞ്ഞില്ല മാളു. എനിക്ക് മുന്നേ അവൾക്ക് അമ്മയാവാൻ കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആയിരിക്കില്ല അവഗണന. അവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. രണ്ടാളും വിവാഹം കഴിഞ്ഞിട്ടും അവൾക്കൊരു ഭാര്യയുടേതായ കടമ നിർവഹിക്കാൻ കഴിയുന്നില്ലെന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്നത്? ഇപ്പൊ എങ്ങനെയാണോ എന്തോ പോകുന്നത്, പഠിച്ച കള്ളിയാ. അതൊക്കെ അവളുടെ അടവായിരിക്കും. എന്റെ മോളെ അവിടെ നാട്ടില് തെണ്ടി തിരിഞ്ഞു നടന്നു വരുത്തിയ അവൾക്കാ ഇപ്പൊ എല്ലാവരും കൂടി വെഞ്ചാമരം വീശുന്നത്. അവളുടെ സമയം അല്ലാതെ എന്തു പറയാനാ? അവിടെ നിക്കാൻ കഴിയാത്തോണ്ടാ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നത്. അവളെ സ്നേഹിച്ചിട്ട് നമ്മുടെ അമ്മ പോയോന്നറിയില്ല. അവളെ ഊട്ടിയിട്ടേ വീട്ടിലോട്ട് വരത്തുള്ളായിരിക്കും. ചോറ് വാരിക്കൊടുത്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇന്നലെ അമ്മ ആഹാരം പോലും കഴിച്ചിട്ടില്ല. തിരിഞ്ഞു മറിഞ്ഞു കിടന്ന നേരം വെളുപ്പിച്ചെന്നാ അച്ഛൻ പറഞ്ഞത്. എന്നിട്ട് രാവിലെ കുളിച്ചൊരുങ്ങി പുറത്തേക്ക് പോവുകയും ചെയ്തു. അമ്പലത്തിൽ പോകുന്നു എന്നാ പറഞ്ഞത്. മൊത്തത്തിലൊരു ദുരൂഹതയുണ്ടല്ലോ. അതാ ഞാനും ആലോചിക്കുന്നേ. എന്തായാലും നമ്മുടെ അമ്മയെ തിരികെ പിടിക്കണം, എന്ത് വില കൊടുത്തിട്ടായാലും ശരി. അപ്പച്ചിക്കിപ്പം മാറ്റൂല എന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയും തോറും കാർത്തൂനോടുള്ള സ്നേഹം കൂടിക്കൂടി വരിക. സ്വന്തം മക്കളെ പോലും അപ്പച്ചി ഇങ്ങനെ സ്നേഹിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അതിനി കൂടിക്കൂടി വരത്തേ ഉള്ളവരണേ. അപ്പച്ചിക്ക് ഓരോ ദിവസം കഴിയും തോറും കാർത്തൂനോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതവസാനം അപ്പച്ചിയുടെ രണ്ട് പെമ്മക്കളിലും അസൂയ ഉണ്ടാക്കാണ്ടിരുന്നാ മതി. അവരതിന്റെ പേരില് കാർത്തൂനെ അപകടപ്പെടുത്താണ്ടിരുന്നാ മതി. അതറിയാവുന്നതുകൊണ്ട് കാർത്തൂൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ അയാൾ തന്നെ അതിനെതിരാ. അപ്പച്ചി സ്നേഹിച്ചു തുടങ്ങിയോടെ ഞാൻ ആഴ്ചയിൽ ഒരുക്കി ചെന്നാലും അയാൾക്ക് കുഴപ്പമില്ല. സമാധാനായി. അല്ല കണ്ണേട്ട, കണ്ണേട്ടൻ എങ്ങനെയാ അപ്പച്ചിയെ തളച്ചെന്നുള്ള ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനൊന്നും അതിനു വേണ്ടി ചെയ്തിട്ടില്ല. എന്നെ ആരുണ്ട് അപ്പച്ചിക്ക് അറിയാം. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തമ്മിൽ ഒന്ന് കണ്ടിട്ടുണ്ട്. അതിനീ എവിടെ വെച്ചാണെന്നോ എന്തിനാണെന്നോ ഒന്നും ചോദിക്കരുത്. ശരി. പിന്നെ കണ്ണേട്ട, ഞാനിങ്ങോട്ട് വരുന്ന വഴി അപ്പച്ചനെ വിളിച്ചിരുന്നു. ആ കണ്ണേട്ടന് പണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണമെന്ന് പറഞ്ഞു.
എത്ര വേണമെങ്കിലും തരാന്ന് പറഞ്ഞു. പണോ? അതിന് അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല കണ്ണേട്ടാ. കാർത്തൂനെ സ്നേഹിക്കുന്ന പോലെ കണ്ണേട്ടൻ ഇപ്പൊ എന്തും തരാൻ അപ്പച്ചി തയ്യാറാ. കണ്ണേട്ടൻ ആവശ്യപ്പെടുന്ന എന്തു വേണമെങ്കിൽ നഷ്ടപ്പെട്ടു പോയ തറവാട് വരെ തിരിച്ചുപിടിച്ചു തരാന്ന് പറഞ്ഞു. അത് അവര് വിൽക്കാൻ തയ്യാറാണെങ്കിൽ. അയ്യോ, തൽക്കാലം അതൊന്നും വേണ്ട. എന്റെ കുട്ടിയോട് അപ്പച്ചി കാണിക്കുന്ന സ്നേഹം ഇതേപടി നിലനിന്നാ മതി എന്ന്. അതിനപ്പുറം ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അല്ല, ഞങ്ങളുടെ തട്ടുകടയിലെ ഭക്ഷണം അപ്പച്ചിക്ക് ഇഷ്ടമാണല്ലോ. ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ. കൊള്ളാം, പറഞ്ഞില്ലെങ്കിലും കാർത്തൂനൊപ്പം വരും. സ്വപ്നത്തില് ദൈവങ്ങൾ കാർത്തൂനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞെന്നാ അപ്പച്ചി പറയുന്നത്. പിന്നെ വിഷം തീണ്ടിയത് അതിനൊരു കാരണമായി. എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ടായിരുന്ന വിഷം അത് എടുത്തു കളയാൻ ഒരു സംഭവം വന്നു ചേരും. അത് നല്ലതിനാണെന്ന് കരുതിയാ മതി. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്ന. അപ്പച്ചി ഈ രീതിയിൽ മാറ്റിയെടുക്കാൻ കണ്ണേട്ടൻ എന്താ ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും ആത്മാർത്ഥയോടുകൂടി പറയാ, ഇപ്പോഴത്തെ അപ്പച്ചിയുടെ മാറ്റം കൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്ന ഈ ഞാനാ. അതുകൊണ്ട് കാർത്തൂൻ എന്റെ വീട്ടിലൊരു സ്ഥാനം ഉണ്ടായി. അയാൾ ആ വീട്ടിലെ മരുമകളായല്ലോ. അതിന് കണ്ണേട്ടന് കണ്ണേട്ടന് തറവാട് വേണമെങ്കിൽ അപ്പച്ചിയല്ല ഞാൻ മേടിച്ചു തരും. ശരിയാണ് ഏട്ടാ. ഹലോ ദേവനന്ദിയ. ആ എന്താ? എനിക്ക് കണ്ണൻ ഉടനെ ഒന്ന് കാണണം. ചോദിച്ച കാര്യങ്ങൾ തന്നെ ചോദിക്കാനാണെങ്കിൽ എന്റെ പക്കലെ മറുപടി ഇല്ലായിരുന്നു അപ്പച്ചേ. കണ്ണനെ കാണാൻ വേണ്ടി തന്നെയാ ഞാനിങ്ങോട്ട് വന്നത്. എവിടെ? ഞാൻ ചേർത്തേർത്ത് ദേവീക്ഷേത്രത്തിനടുത്തുള്ള പുഴക്കരയിലുണ്ട്. കണ്ണൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ശരി. പവിത്രെ, ഞാൻ ദേ വരുന്നേ. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? എന്റെ മനസ്സിലുള്ളത് പറയില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. കണ്ണം പറയണ്ട, എന്നാൽ ചിലതൊക്കെ പറയാതെ തന്നെ അറിയാൻ മാർഗങ്ങളില്ലേ? എന്റെ മകൾ കാർത്തികയാണോന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, എന്റെ അച്ഛന് അങ്ങനെ സംശയിക്കാൻ കാരണമുണ്ട്. കാർത്തൂനെ കണ്ണന് കിട്ടിയിരിക്കുന്നത് കാട്ടിൽ വച്ചാ. ഏകദേശം ഞാൻ കുഞ്ഞിനെ ഉപേക്ഷിച്ച ആ സമയത്ത് തന്നെ ആ സംഭവം നടന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കാർത്തു അനാഥയുമാണ്. അത്രയും മതി സ്വന്തം മകളാണ് കൺമുന്നിലെന്ന് മനസ്സിലാക്കാൻ. അതങ്ങനെ ഉറപ്പിക്കണ്ട, സ്വന്തം മകള് ചിലപ്പോ മറ്റെവിടെങ്കിലും വളരുന്നുണ്ടെങ്കിലോ. എവിടെ? അതൊന്നും പറയാൻ പറ്റില്ല. എന്നാ എനിക്ക് പറയാൻ പറ്റും. അരുണിന് വിവാഹം കഴിക്കുന്നവരെ എന്റെ കുഞ്ഞ് കണ്ണന്റെ തറവാട്ടിലായിരുന്നു. ഇപ്പോ എന്റെ കുടുംബത്തിലും. കാർത്തുവാണ് ആ കുഞ്ഞ്. എന്റെ മോള് കാർത്തുവാണ്. അത് ശാസ്ത്രീയമായി തന്നെ ഞാൻ തെളിയിച്ചു. എന്റെ മോള് അകലെയായിരുന്നുവെങ്കിൽ, കണ്ടുപിടിക്കാൻ കഴിയാത്തത്ര ദൂരത്തിലായിരുന്നുവെങ്കിൽ എനിക്കൊന്നിനും കഴിയില്ലായിരുന്നു. കണ്ണന്റെ പിന്നാലെ എന്റെ മോളെ കാട്ടിത്തരണമെന്ന് പറഞ്ഞ് അലിയുകയല്ലാതെ. എന്നാൽ ഇവിടെ ഞാൻ മകളെന്ന് സംശയിച്ച പെൺകുട്ടി കൺമുന്നിൽ തന്നെയുണ്ട്. പിന്നെ ഒരു മുടിനാലിഴ മാത്രം പോരെ അവൾ മകളാണോന്നറിയാൻ. അറിഞ്ഞു മകളെ അമ്മ.
സ്വന്തം മകളാണെന്ന ബോധത്തോടെ അടക്കി പിടിക്കുകയും ചെയ്തു. നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട്. എന്റെ മോളെ അവളുടെ അമ്മ വളർത്തുന്നതിനേക്കാളും നന്നായി വളർത്തിയേന്. സന്തോഷായി, ഒരുപാട് സന്തോഷായി. അതിനി നന്ദി പറച്ചിലൊന്നും വേണ്ട. 10-22 വർഷങ്ങൾക്ക് മുകളിൽ അമ്മയുടെ സ്നേഹം എന്താണെന്നറിയാതെ ജീവിച്ച കുട്ടിയെ എന്റെ കാർത്തു. അതുകൊണ്ട് ഇനിയുള്ള കാലം മോദലും പലിശയും സഹിതം ഒരു അമ്മയുടെ സ്നേഹം അവക്ക് കൊടുക്കണം. അമ്മയാണെന്ന് എന്റെ കാർത്തുനെ അറിയിക്കാതെ. അല്ല, അങ്ങനെ അറിയിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ അപ്പൊ പല ഭാഗത്തു നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരും, കാർത്തൂന്റെ അച്ഛൻ ആരാണെന്ന്. സ്വന്തം ഭർത്താവ് പോലും ആ ചോദ്യവുമായിട്ട് മുമ്പോട്ട് വരും. എന്റെ നെഞ്ചിലെ ചൂടുകൊണ്ടാ മോള് വളർന്നത്. കൂട്ടുകാരനെ വീട്ടിൽ പോയി തിരികെ വരുമ്പോ മോന്റെ കയ്യിൽ ഒരു ചോരക്കുഞ്ഞ്. അന്നെന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, ചെറിയവരായല്ലേ. ഏതെങ്കിലും അമ്മമാരെ പിന്നെ അതിനെ വീട്ടിനകത്ത് വളർത്താൻ സമ്മതിക്കൂ? പോരാത്തതിന് കുടുംബത്തിൽ ബാധ്യതകൾ ഒരുപാടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് സ്വന്തം മകളെ പോലെ വളർത്തി. വളർന്നു കഴിഞ്ഞ് അവൾ മുട്ടത്തിൽ പെണ്ണായപ്പോഴേക്ക് മറ്റൊരു കുടുംബത്തിലേക്ക് പറിച്ചു കാണാൻ ആഗ്രഹമില്ലാത്തോട്ടാ സ്വന്തം അനിയന് തന്നെ പറഞ്ഞു വെച്ചത്. എന്റെ കുഞ്ഞ് എന്റെ കൺമുട്ടത്ത് തന്നെ കാണണം, അതായിരുന്നു ചിന്ത. എന്നാ അനിയൻ വലിയ ആളായി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം തകിടം പറഞ്ഞു. എങ്കിലും തറവാടിന്റെ മുമ്പിലെ നാഗദേവതകൾക്ക് വിളക്ക് തെളിയിക്കുന്ന കാർത്തൂനെ നാഗദേവങ്ങൾ പരീക്ഷിച്ചില്ല, കുടുംബദേവിയും കൈവിട്ടില്ല. ചേർത്തെടുത്ത ദേവി എന്റെ മോളുടെ കൂടെയുണ്ട് ഏതു നേരവും. അതുകൊണ്ട് ആർക്കും മോളെ ഒരുപാട് കാലം തോപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ തോറ്റാൽ മോൾക്കൊപ്പം മോളുടെ ഉപാസനമൂർത്തികൾ കൂടിയാ തോക്കുന്നെ. മോൾ ഇന്നുവരെ ആരെയും പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല, ആരെക്കുറിച്ചും മൂക്ക് പരാതിയുമില്ല. ഇത്തിരി കഞ്ഞിവെള്ളത്തിനകത്ത് വറ്റിട്ട് കൊടുത്താ മൂന്നാളുടെ പണിയും ചെയ്ത് ഒരു മൂലയ്ക്കകത്ത് ഒതുങ്ങിക്കൂടുന്ന പ്രകൃതിക്കാരിയാ എന്റെ കാർത്തു. പാമ്പിനെ ചവിട്ടിയ കൊത്തും, എന്നാൽ ഇവിടെ അതുപോലുമില്ല. ദ്രോഹിച്ചാലും തിരിഞ്ഞു കൊത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, മോൾക്കൊപ്പം ഏതു നേരവും സഞ്ചരിക്കുന്ന ദൈവങ്ങൾ തിരിഞ്ഞു കൊത്തി വരും. അതെനിക്കും അനുഭവം ഉണ്ടല്ലോ. നാഗക്ഷേത്രത്തിൽ കൊണ്ടുപോയി തെറ്റായ മന്ത്രം ചൊല്ലി മടങ്ങി വന്നപ്പോ തന്നെ വിഷം തേണ്ടിയല്ലോ. അതൊക്കെ ഇതിനു വേണ്ടിയായിരുന്നു, അമ്മ മോളെ സ്നേഹിക്കാനും തിരിച്ചറിയാനും വേണ്ടി. ഇടയ്ക്ക് അരുൺ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പൊ പറഞ്ഞായിരുന്നു അപ്പച്ചയ്ക്ക് കാർത്തൂനോടുള്ള സ്നേഹം കൂടിയെന്ന്. അപ്പൊ അത് ഇതുകൊണ്ടായിരുന്നു അല്ലേ? അതെ, കാര്യമൊക്കെ ശരിയാ. ഇനിയിപ്പോ മറ്റു മക്കളെക്കാളും കാട്ടിലുപേക്ഷിച്ച മോളോടായിരിക്കും അരുണിന്റെ അപ്പച്ചയ്ക്ക് സ്നേഹം കൂടുതല്. അത് പക്ഷെ ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാ കേട്ടോ. വെറുതെ ആരെ കൊണ്ട് സംശയിപ്പിക്കണ്ട. ഇപ്പൊ തന്നെ എല്ലാരും എന്റെ പിന്നാലെ കൂടിയിരിക്കുക. അപ്പച്ചയെ ഞാൻ എങ്ങനെ അടക്കി നിർത്തിയിരിക്കുന്നെന്ന് അവർക്കെല്ലാവർക്കും അറിയണം. അങ്ങനെ അടക്കി നിർത്തിയത് ഞാനല്ല, കാർത്തു എന്ന അപ്പച്ചയുടെ മോളാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. കണ്ണനിപ്പോ വാടക വീട്ടിലല്ലേ താമസം. ഞാൻ കണ്ണനൊരു വീട് വാങ്ങി തരട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല, കാർത്തൂനെ വളർത്തിയതിന്റെ കണക്ക് തീർക്കാണോ. ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു സുഖമല്ലേ ആരുണ്ട് അപ്പച്ചി. അയ്യോ, ഇനി അങ്ങനെ വിളിക്കാൻ പാടില്ല, കാർത്തൂന്റെ അമ്മ. എന്റെ മോളെ വളർത്തിയതിന് എനിക്ക് ഒരു പാരിതോഷികവും വേണ്ട. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നപ്പോ ഒരുപാട് കരഞ്ഞതാ ഞാൻ. അതുകൊണ്ടാ പുറത്തിറങ്ങിയപ്പോ എനിക്ക് എല്ലാം കിട്ടിയത്. ഒരു തട്ടുകളയിൽ 4-5 പശുക്കളെ അരുൺ തന്നു. പിന്നെ 3.5 ഏക്കർ എനിക്ക് വേണ്ടി മാറ്റിട്ടിരിക്കുക ആ ദീപനെ. അത്രയും മതി എനിക്ക് ജീവിക്കാനും എന്റെ നന്ദനെ മോളെ കെട്ടിക്കാനും ഒക്കെ. പിന്നെ ഞാനും പവിത്രി മാത്രമല്ലേ ഉള്ളൂ, അവളാണെന്നുണ്ടെങ്കിൽ എന്റെ കാർത്തൂരെ പോലെ തന്നെ.
എന്താ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ നല്ല മിടുക്ക. എന്റെ അനിയനൊരു അത്യാഗ്രഹിയാണെന്നുണ്ടെങ്കിലും അവനെ വളർത്തിയ എനിക്കതില്ല കേട്ടോ. ഈ ജന്മം തീരില്ല കണ്ണനോടുള്ള നന്ദിയും കടപ്പാടും ഒക്കെ. ഒന്നും വേണ്ട, നല്ല ആരോഗ്യമുണ്ട്. 10-45 വയസ്സ് ആവുന്നതേ ഉള്ളൂ. കുട്ടിക്കാലം മുതലേ ശരീരം വിയർത്തു തുടങ്ങിയതുകൊണ്ട് ഇനിയൊരു 10-20 കൊല്ലം അധ്വാനിക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്റെ കാര്യമല്ല നോക്കണ്ടേ. ഞാൻ പറഞ്ഞല്ലോ, 10-22 കൊല്ലത്തിന് മുകളിൽ അമ്മയില്ലാതെ വളർന്ന എന്റെ മോക്ക് അമ്മയുടെ സ്നേഹം കൊടുക്കുക, അതും ആരും അറിയാതെ. പിന്നെ എപ്പോഴെങ്കിലും പറയാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പേരുകൂടെ ഒന്ന് പറഞ്ഞേക്കണം. കാർത്തൂന്റെ അച്ഛന്റെ. ചതിച്ചതാണെന്ന് അറിയാം, എങ്കിലും അയാൾ ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏ തഴമ്പ് മാത്രമുള്ള കയ്യാ, ഒന്ന് പൊട്ടിച്ച പിന്നെ മരണം വരെ ആ പാട് കവളത്ത് തന്നെ കാണും. ഹായ് ബെഞ്ചമിൻ. ആ എന്തായി, നാട്ടിലെത്തിയിട്ടിപ്പോ 4-5 മാസം കഴിഞ്ഞല്ലോ. ഇതിനിടയ്ക്ക് ഒരിക്കലെങ്കിലും അയാളെ കണ്ടോ? തന്റെ കഥയിലെ നായിക ദേവനന്ദ്. എന്താ നീയൊന്നും മിണ്ടാതെ? അവളിന്നൊരു ഭാര്യയാണ്, അമ്മയാണ്, അത്ര മാത്രം അറിയാം. ഓക്കെ ബെഞ്ചമിൻ, ഞാൻ രാത്രി തന്നെ വിളിക്കാം. ഓക്കേടാ, ടേക്ക് കെയർ. താങ്ക് യു.
മറക്കണമെന്ന് കരുതിയിട്ടും മറക്കാൻ കഴിയാത്ത ചില ഇഷ്ടങ്ങളുണ്ട്. വാർദ്ധക്യത്തിലും അത് നെഞ്ചിലേക്ക് തുളച്ചു കയറുന്നു. ഇനി എത്ര ജന്മം കഴിഞ്ഞാലും എന്റെ മനസ്സിനേറ്റ മുറിവാണ് ദേവനന്ദ.